ഷാജർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന അർജുനായങ്കി മുമ്പ് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവായിരുന്നു എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം ആകാശ് ചെലങ്കേരിയെ മുമ്പ് പുറത്താക്കിയതാണെന്ന് ശ്രീ എം വി ജയരാജനും ശ്രീ പി ഒക്കെ പറയുന്നത് പോലെ പക്ഷേ സജേഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ വൈ എഫ് മേഖലാ സെക്രട്ടറിയും ഇവരുമായുള്ള ബന്ധം ഈ കേസോടുകൂടിയാണ് പുറത്തു വരുന്നത് സജേഷിനെ സസ്പെൻഡ് ചെയ്തു ശരിയാണ് ഇപ്പോൾ ഷീജേഷ് ദാസ് എന്ന് പറയുന്ന മറ്റൊരു ഡിവൈഎഫ്ഐ പേര് കൂടി പുറത്തു വരുന്നു നിങ്ങൾ എന്നോ പുറത്താക്കി എന്ന് പറയുന്ന ക്രിമിനൽ സംഘം ഇപ്പോൾ സജീവ പ്രവർത്തകരായിരുന്ന ഡിവൈഎഫ്എയുടെയും സി പി എമ്മിന്റെയും പ്രവർത്തകരായിരുന്ന ആളുകളുമായി ബന്ധം പുലർത്തുന്നു അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം രാമനാട്ടുകരയിൽ അഞ്ചു പേർ വാഹനമിടിച്ചു മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ബന്ധം നാം സംസാരിക്കുന്ന ഈ നിമിഷവും അതുപോലെ തുടരുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മുമ്പ് പുറത്താക്കിയ ആളുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യമായി ഞങ്ങൾക്ക് അനുകൂലമായി പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകൾ അനാവശ്യമായി ഞങ്ങളുടെ നേതാക്കളെ ലൈക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയുമോ അതോ കണ്ണൂരിലെ ഈ ക്രിമിനൽ സംഘത്തിൻ്റെ സി ബന്ധം മറയില്ലാതെ വെളിപ്പെടുകയാണോ ഈ നിലയിലാണ് ചർച്ചയുടെ തുടക്കം തന്നെ എനിക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഈ നിലയിലാണ് ഈ വിഷയത്തെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത് ഈ സമൂഹത്തിനൊരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത ഒരു ചർച്ചയായിത്തീരും ഏത് വിഷയത്തെയും സി പി എമ്മിനെയും ഡി വൈ എഫെയും ആക്രമിക്കാനുള്ള ഒന്നായി കാണുന്ന രീതിയെ ഇനിയെങ്കിലും നിങ്ങൾ തിരുത്തണം ഞാനിതിൽ കൂടുതൽ വിശകലനത്തേക്ക് ഇനിയും പോകണം എന്ന് തോന്നില്ല ഒന്ന് രണ്ട് ദിവസമായി ഈ വിഷയം നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾ പറഞ്ഞല്ലോ രാമനാട്ടുകരയിൽ അങ്ങനെ ഒരു വാഹനാപകടം നടന്നിട്ടില്ല എങ്കിൽ ഈ വിഷയം ആരും അറിയാതെ പോകുമെന്ന് ഇല്ല ഞങ്ങൾക്ക് തിരിച്ചാണ് പറയാനുള്ളത് രാമനാട്ടുകരയിൽ ഈ വാഹനാപകടം നടന്നിട്ടില്ല എങ്കിൽ വിനു ഉൾപ്പെടെ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരും ഈ വിഷയം ചർച്ചയില്ല പക്ഷേ ഡിവൈഎഫ്ഐ അർച്ച ചെയ്യും ഈ വാഹനാപകടത്തിന് ശേഷമാണ് കേരളം ഈ സ്വർണ്ണക്കടത്ത് സംഘത്തെക്കുറിച്ച് സംസാരിച്ചതെങ്കിൽ ഡി വൈ എഫ് ഐ ഇതിൻ്റെ അഞ്ചു മാസം മുന്നേ തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു ഞങ്ങളീ വിഷയം കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞങ്ങളുടെ നേതാക്കന്മാർ പല പല ചാനലുകളിൽ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കെന്നിട്ടും ഇത് ബോധ്യമാകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഈ ചർച്ചയിലും അത് ആവർത്തിക്കേണ്ടി വരികയാണ് ആവർത്തിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ വായിക്കുകയാണ് വായിക്കാതിരിക്കാൻ പറ്റില്ല ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം പതിനഞ്ചാം തീയതി യോഗം ചേർന്നു ആ യോഗത്തിൽ ഈ ഈ കൊട്ടേഷൻ വിഷയത്തെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിച്ചു ഗൗരവമായി പരിശോധിക്കാനുള്ള കാരണമുണ്ടായിരുന്നു കാരണം ചില മേഖലയിലെ ചില ചെറുപ്പക്കാർ നമ്മൾ സാദാ ഒരു നിലയിലുള്ള ജീവിതമല്ല നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു മാത്രമല്ല കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിൽ ചില മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നു ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ നാടിൻ്റെ സൗരജീവിതം തകരരുത് എന്നാഗ്രഹിക്കുന്ന ഈ സമൂഹത്തോടെ ഉത്തരവാദിത്തമുള്ള യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഡിവൈഎഫ്ഐ കൃത്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ ഡിവൈഎഫ്ഐ സ്വീകരിച്ച നിലപാട് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ഘടകങ്ങളിലും ആദ്യഘട്ടത്തിൽ ജനുവരി മാസം മുപ്പതിനകം ഇത് റിപ്പോർട്ട് ചെയ്യണം പതിനെട്ട് ബ്ലോക്ക് കമ്മിറ്റിയും ഇരുന്നൂറ്റി അറുപത്തെട്ട് മേഖലാ കമ്മിറ്റിയും നാലായിരത്തോളം യൂണിറ്റ് കമ്മിറ്റിയും വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പതിനഞ്ച് ദിവസത്തിനകം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ട് ചെയ്തത് ഏതൊക്കെ മേഖലയിലാണ് ഇത്തരം സംഘർഷമുള്ളത് ഏതൊക്കെ മേഖലയിലാണ് ഇത്തരം സംഘങ്ങൾ വളർന്നു വരുന്നത് ആ സംഘങ്ങളിലേക്ക് ഒരു യുവാക്കൾ പോലും പോകാതിരിക്കാൻ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലും പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിലെ മറ്റു യുവാക്കളും അത് രാഷ്ട്രീയം നോക്കണ്ട കോൺഗ്രസ് ആയിക്കോട്ടെ ഒരു രാഷ്ട്രീയമില്ലാത്തവരായിക്കോട്ടെ ഏത് കുടുംബത്തിൽപ്പെട്ട യുവാക്കളും പോകാതിരിക്കണമെന്ന് ഡിവൈഎഫ്ഐ പ്രത്യേക നിർദ്ദേശം കൊടുത്തു അതിനുശേഷം ഞങ്ങൾ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ഒരു പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചു ആ പത്രക്കുറിപ്പ് വളരെ പെട്ടെന്ന് ചുരുക്കി ഞാൻ വായിച്ചു തീർക്കാം ഏത് വിധേനയും പണമുണ്ടാക്കുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചിലർ കുട്ടികളെപ്പോലും കണ്ണുകളാക്കി മാഫിയ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇടുക്കട ഉണ്ടാകുന്ന കൊട്ടേഷ സംഘം തമ്മിലുള്ള ഏറ്റുമുട്ടൽ നാടിൻ്റെ സൗരജീവിതം തകർക്കുകയാണ് ഇത്തരം വിരുദ്ധ സംഘങ്ങൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ നിലയിൽ കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ചിലർ നവമാധ്യമങ്ങളിലൂടെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ളവരാണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ശ്രദ്ധിക്കണം ഈ വാക്ക് അത്തരക്കാരെ തിരിച്ചറിയുകയും അത്തരം പ്രവണതകളെ മുളയിലെ നുള്ളുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം പൊതുസമൂഹത്തിനോ പൊതുപ്രവർത്തന മണ്ഡലത്തിനോ ഒരിക്കലും പൊറിപ്പിക്കാനാവാത്ത ഇത്തരക്കാരെ എല്ലാ പ്രസ്ഥാനങ്ങളും അകറ്റി നിർത്തുക തന്നെ വേണം എല്ലാ പ്രസ്ഥാനങ്ങളും അകറ്റി നിർത്തുക തന്നെ വേണം കൊട്ടേഷൻ ലഹരി മാഫിയയുമായി ഒരു നിലയിലുള്ള ബന്ധം വെച്ച് ഉറപ്പിക്കാൻ കഴിയാത്തതാണ് ഈ സാമൂഹ്യ വിവരത്തിനെതിരെ വിപുലമായ ജനകീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി ഫെബ്രുവരി ഏഴിന് ഡി വൈ കണ്ണൂർ ജില്ലയിൽ അഞ്ച് കേന്ദ്രങ്ങളിൽ പ്രചരണയാത്രകൾ സംഘടിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് രാമനാട്ടുകരയിൽ വാഹനപകടം നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യില്ല പക്ഷേ അതിൻ്റെ ആറുമാസം മുന്നേ ഡി വൈ കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഘങ്ങൾ ഇത്തരം വിപത്തുകൾക്കെതിരായിട്ടുള്ള പ്രതിരോധം തീർത്തിരുന്നു ആ പ്രതിരോധം കൃത്യമായിരുന്നു ഷാജിർ അങ്ങനെ ശക്തമായ നടപടിയെടുത്ത ഡി വൈ മേഖലാ സെക്രട്ടറി സജേഷ് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ശുദ്ധീകരണം എല്ലാം കഴിഞ്ഞ് ബോധവൽക്കരണവും ജാഥയും ഒക്കെ കഴിഞ്ഞ് ഈ ക്രിമിനൽ സംഘങ്ങളുടെ അടുപ്പക്കാരനായി തുടർന്നത് ഇന്നലെ വരെ നിങ്ങളുടെ ഒപ്പമായിരുന്നല്ലോ ഇന്നലെ എല്ലാ തെളിവും പുറത്തു വന്നപ്പോഴാണല്ലോ സജേഷ് പാർട്ടിക്കും ഡി പുറത്താവുന്നത് അത് ഈ സജേഷിന്റെ പ്രദേശത്തുള്ളവരെ പോലും ആശ്ചര്യപ്പെടുത്തിയ വിഷയമാണ് ആ പ്രദേശത്തുള്ളവർക്ക് പോലും ഇത് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം നമ്മൾ കരുതുന്ന പോലെ ഇവർ രണ്ടും ഒരു പ്രദേശത്തുള്ളവരല്ല ഈ അർജുനായങ്കി എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി ആയി അയാളുടെ വീട് അഴീക്കോടാണ് മറ്റേത് ഏതാണ്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള മറ്റൊരു പ്രദേശത്താണ് ഇവർ തമ്മിൽ ഒരിക്കൽ പോലും ആ നാട്ടിലോ മറ്റെവിടുന്നെങ്കിലോ ഒരുമിച്ചിരിക്കുന്നത് പോലും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ അത് തിരുത്തിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു പക്ഷേ ഇവിടെ സജേഷ് ഒരു ഒരു വലിയ തെറ്റ് ചെയ്തു ആ തെറ്റ് കഴിഞ്ഞ ആറുമാസമായി ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറിക്ക് കൃത്യമായും ധാരണ ഉണ്ടാകണം കാരണം ഈ ആളുൾപ്പെടെ ഈ ഈ ഭാഗമാണ് എന്ന് അങ്ങനെ മാസം സജേഷിന്റിയാത്തതല്ലോ നിങ്ങളെ ഒക്കെ പറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ മാഫിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒപ്പം നിന്ന് നിങ്ങളുടെ പ്രകടനത്തിനൊപ്പം കൂടി ഈ സംഘവുമായി അടുത്ത ബന്ധം സൂക്ഷിച്ച അവരുടെ പങ്കാളിയായി കഴിഞ്ഞു സജേഷ് അതല്ലേ സത്യം അതുകൊണ്ടാണ് സജേഷിനെതിരെ ഡിവൈഎഫ്ഐ നടപടി സ്വീകരിച്ചത് അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം സജേഷ് അപ്പോൾ ഒരു കാര്യം ശ്രീ അഞ്ചു പേർ വാഹനാപകടത്തിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ സജേഷ് ഇപ്പോഴും ഈ കൊട്ടേഷൻ സംഘത്തിന്റെ പങ്കാളിയായി ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയായി തുടരുമായിരുന്നു ഓരോ സംഭവവും തിരുത്തൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഓരോ സമൂഹത്തിനും ഓരോ കാലഘട്ടത്തിലും അതത് കാലത്തിന്റെ ദുശീലങ്ങളും അരാജകത്വങ്ങളും ഉണ്ടാവും അതിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല ആ സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് ഞങ്ങൾ ആ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് നിങ്ങളും സ്വാഭാവികമായിട്ടും ഓരോരോ കാലങ്ങളിലും ഉണ്ടാകുന്ന ഇത്തരം ദുശീലങ്ങൾക്കും അരാജകത്വങ്ങൾക്കും സാമൂഹ്യ വിപത്തിനുമെതിരായിട്ട് പ്രതിരോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് ഞങ്ങളുടെ കേരളത്തിലെ അൻപത് ലക്ഷം മെമ്പർഷിപ്പിൽ പെടില്ല എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഡിവൈഎഫ്ഐക്ക് കേരളത്തിൽ അൻപത് ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട് കണ്ണൂർ ജില്ലയിൽ ആറ് ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട് ഈ ആറ് ലക്ഷം മെമ്പർഷിപ്പും സംശുദ്ധർ മാത്രമാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പോലെ ഒരു പദവിയാണല്ലോ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആ മേഖലാ സെക്രട്ടറി ക്രിമിനൽ സംഘങ്ങളുമായി കൊട്ടേഷൻ സംഘങ്ങളുമായി സ്വർണക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആൾ അവർക്ക് കാറ് കൊടുക്കുന്ന ആൾ ഈ കാറ് സജേഷിന്റെ പേരിലുള്ള കാറ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അർജുനായങ്കിയുടെ നമ്പറാണ് അർജുനായങ്കിയുടെ ടെലിഫോൺ നമ്പറാണ് അതിന്റെ അതിന്റെ രേഖകളിലുള്ളത് അപ്പോൾ ഈ സ്വർണക്കടത്ത് സംഘം ഈ മാഫിയ സംഘം ഈ ഗുണ്ട സംഘം അവരുടെ പങ്കാളിയായി പ്രവർത്തിക്കുന്ന ഒരാൾ ഡിവൈഎഫ്എയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് അറിയാതിരുന്നതാണോ അതോ അറിഞ്ഞിട്ടും പ്രതികരിക്കാനാവാത്ത വിധം നിങ്ങളും അവരും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടാണോ ഞങ്ങളുടെ ജാഥയിൽ പങ്കെടുക്കുന്നവർ പ്രവർത്തകരെ പോലും കൃത്യമായും റീഡിംഗ് നടത്തണമെന്ന് നിർദ്ദേശം കൊടുത്തവരാണ് ഞങ്ങൾ ഒരു പ്രകടനത്തിൽ പങ്കെടുക്കുന്നവരെ പോലും കൃത്യമായി റീഡിങ് വേണമെന്ന് നിർദ്ദേശം കൊടുത്ത ഒരു സംഘടന ഒരു അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുവോ നിങ്ങൾ ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല സംഘാംഗങ്ങൾ മരിച്ചില്ലായിരുന്നുവെങ്കിൽ മാന്യനായി സജേഷ് ഡി വൈ എഫ് മേഖലാ സെക്രട്ടറിയായി തുടരുമായിരുന്നു ഇതിന്റെ പങ്ക് പറ്റിക്കൊണ്ട് ഈ സ്വർണക്കടത്തിന്റെ സ്വർണം തട്ടിയെടുക്കലിന്റെ പങ്ക് പറ്റിക്കൊണ്ട് ഈ ക്രിമിനൽ സംഘങ്ങളുടെ പങ്കാളിയായി അത് സ്വാഭാവികമാണ് ഇന്ന് കാണുന്ന പ്രമാദമായ പല കേസുകളും ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് തന്നെയായിരിക്കും അത് ഇന്ന് ഈ സജേഷ് ഒരു നാളെ മറ്റു തരത്തിൽ ഞങ്ങളത് തിരിച്ചറിയുമായിരിക്കും പക്ഷേ നിലവിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നില്ല ഈ ഘട്ടം വരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എപ്പോഴാണോ ഏഷ്യാനെറ്റ് ഈ വിവരം അറിഞ്ഞത് ആ സമയത്ത് തന്നെയാണ് ഞങ്ങളും അറിഞ്ഞത് കാരണം ഒരിക്കൽ പോലും സജേഷ് ഈ വാഹനം ഉപയോഗിക്കുന്നില്ല അയാളുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ നാട്ടിൽ ഇന്നുവരെ ഈ വാഹനം വന്നതായി ആ പ്രദേശത്ത് ആരും പറയുന്നില്ല ഇവര് തമ്മിൽ ഒരിക്കൽ പോലും സോഷ്യൽ മീഡിയയിൽ പോലും ഒരു ഫോട്ടോയിൽ പോലും ഞങ്ങൾ ആരും ഒരുമിച്ച് ശ്രദ്ധയിൽപ്പെടുന്നില്ല ഈ സാഹചര്യമുണ്ട് പിന്നെ എങ്ങനെ ഞങ്ങൾ തിരിച്ചറിയണം അവിടെയാണ് സംഘടന മറ്റൊരു ഇവരുമായി ബന്ധമുണ്ടോ ശ്രീജേഷ് ദാസിനെതിരെ നിങ്ങൾ കണ്ടെത്തിയ നിലവിലെ തെറ്റെന്താ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് അറിയില്ല അറിയില്ല ഈ അറിവ് മാത്രമേ എനിക്കുള്ളൂ കാരണം ശ്രീജേഷ് ദാസിനെതിരെ അയാളുടെ ഫേസ്ബുക്കിൽ എന്തോ ഫോട്ടോയോ മറ്റോ ഉണ്ടോ ഒന്നും മറ്റോ സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ ഇന്ന് നിങ്ങൾ ഇത്ര പോലും വാർത്തയായിട്ട് വന്നത് ഈ ശ്രീജേഷ് ദാസിനെതിരെ ഇനി ഇതുപോലെ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റംസോ ഇനി പോലീസോ നിലവിൽ പ്രത്യക്ഷത്തിൽ കാരണം വാഹനം ഇദ്ദേഹത്തിൻ്റെ ആർ സി ഓണറാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുപോലെയല്ല ഇത് അങ്ങനെ ഇപ്പോൾ ഈ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിലാകെ ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ പോകുന്ന വഴിയിൽ സംസാരിച്ചവരെല്ലാം അല്ലെങ്കിൽ ഫോട്ടോ എടുത്തവരെല്ലാം കണ്ടവരെല്ലാം അത് പ്രതികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലിരിക്കുന്ന നിങ്ങളും ഈ ഞാൻ ഉൾപ്പെടെ ഈ നാട്ടിലെ സകല ആൾക്കാരും ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായിരിക്കും ആ തരത്തിൽ ഇതിനെ വരയിരുത്തരുത് ശ്രീജേഷ് ദാസിനെതിരെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതിന്റെ പങ്കാളിത്തം ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ നിമിഷം എന്ന് നിങ്ങൾ ഫെബ്രുവരി ഏഴിന് നടത്തിയ ജാഥകൾ ഉണ്ടല്ലോ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എ റഹീം അടക്കം പങ്കെടുത്ത ജാഥകൾ അതിൽ എവിടെയെങ്കിലും ഈ അർജുൻ ആയങ്കിയുടെയോ ആകാശ് ചെലങ്കേരിയുടെ ഒക്കെ പേരുകൾ ആ യോഗങ്ങളിൽ നിങ്ങൾ പരാമർശിച്ചിരുന്നു ഇവർ ക്രിമിനലുകളാണ് ഈ അർജുൻ ആയങ്കി കൊടുങ്ക ക്രിമിനലാണ് കൊട്ടേഷൻ സംഘാംഗമാണ് ലഹരി കടത്തുകാരനാണ് എന്ന് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടോ നമ്മളൊരു ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഒരു സംഘങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകുന്നു പക്ഷെ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പൊതുജനങ്ങളോട് അവരുടെ പേരെടുത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം അവരേതെങ്കിലും പിടിക്കപ്പെടുന്നില്ല അതാണ് നിങ്ങൾ ബോധ്യപ്പെടേണ്ടത് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇത്ര ഇപ്പം ഒരു സംഭവം രൂപപ്പെട്ടത് കൊണ്ടായിരിക്കും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് കാരണം ഇത്തരമൊരു സംഭവത്തിന്റെ ഭാഗമായി ഈ കരിപ്പൂരിൽ ഈ അർജുനായങ്കി പോയി എന്ന് കൃത്യമായി തെളിവ് വരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ സമൂഹത്തിന് അദ്ദേഹം ആദ്യത്തെയോ ഇരുപതാമത്തെയോ നാൽപ്പതാമത്തോ തവണ ആയിക്കോട്ടെ ആ തരത്തിൽ ഞങ്ങൾ കണ്ടെത്തി എന്നറിയോ ഇവരുടെ ജീവിത രീതി സാധാരണ നിലയിലല്ല വളരെ ചെറിയ ഘട്ടത്തിൽ തന്നെ വലിയ പണം സമ്പാദിച്ചു നിരവധി വാഹനങ്ങൾ വാങ്ങിക്കൂട്ടി മാത്രമല്ല ഒരു ഗ്യാംഗുകളായി നടന്ന് സോഷ്യൽ മീഡിയയിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഒരു വലിയ ശൃംഖല തീർത്ത് ഇവർ പലതരം ജനങ്ങളൊക്കെ ഇങ്ങനെ പണമുണ്ടാക്കിയ ഈ സംഘം വാഴ്ത്തിയതെല്ലാം സി പി എമ്മിനില്ലേ ഇട്ട പോസ്റ്റുകളെല്ലാം സി പി എം അനുകൂല പോസ്റ്റുകളായിരുന്നില്ലേ

ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ സംവിധാനമുണ്ട് ഡിവൈഎഫ്ഐക്ക് അത് സംസ്ഥാനം തൊട്ട് യൂണിറ്റ് തലം വരെയുണ്ട് ആ സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ ഇവരില്ല ഞാൻ പറഞ്ഞല്ലോ ആറ് ലക്ഷം ഡിവൈഎഫ്ഐ മെമ്പർഷിപ്പിൽ നാൽപ്പത്തി രണ്ടായിരം തിരഞ്ഞെടുക്കപ്പെട്ട സഖാക്കൾ ഞങ്ങൾക്കുണ്ട് യൂണിറ്റ് എക്സിക്യൂട്ടീവ് മൂവായിരത്തി തൊള്ളായിരം യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ മേഖലാ എക്സ് കമ്മിറ്റി അംഗങ്ങൾ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അൻപത്തഞ്ച് പേർ ഇതെല്ലാം ചേർന്ന് നാൽപ്പത്തി പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആറ് ലക്ഷം മാസ് മെമ്പർഷിപ്പാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തി രണ്ടായിരം പേരുണ്ട് ആ നാൽപ്പത്തി രണ്ടായിരത്തിൽ പോലും ഇവർ പെടുന്നില്ല ഇവർ സ്വന്തം ഇഷ്ടത്തിന് ഓരോരോ നിറങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് പോയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്നും നിറം കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ സിംബല് വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരാൾ ഇരിക്കുന്നു എന്ന് കരുതുക അയാൾ അടുത്ത ഒരു രണ്ടു മാസം കഴിഞ്ഞ ഒരു കേസിൽ എന്ന് കരുതുക ഏഷ്യാനെറ്റിന്റെ എംബ്ലം പ്രൊഫൈൽ പിക്ചർ ആയിരിക്കുന്ന ആളെ കുറിച്ച് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുമോ ഉണ്ടാകില്ലല്ലോ അത് അവർ സ്വന്തം ചെയ്യുന്നതാണ് അത് പോയി അന്വേഷിച്ച് കണ്ടെത്തും നിങ്ങൾ ഇനി മുതൽ ഏഷ്യാനെറ്റിനെ സപ്പോർട്ട് ചെയ്യരുത് ഈ ചാനലിൽ വിനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇതിന്റെ കമന്റ് അവർ കരുതുക മുഴുവൻ ഏഷ്യാനെറ്റിന് വേണ്ടി മാത്രം സപ്പോർട്ട് എന്നെ എതിർക്കുന്നു അയാൾ നാളെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ എന്നാൽ ആകാശ് ചെല്ലങ്കേരി അർജുനായ വിവിധ ആളുകൾ ഇവരൊക്കെ എവിടെയോ ഇരുന്ന് ഏഷ്യാനെറ്റിന്റെ എംപ്ലോ ഉപയോഗിച്ച് ഏഷ്യാനെറ്റിന് അനുകൂല വാർത്തകൾ കൊടുക്കുകയോ ഏഷ്യാനെറ്റിനെ ലൈക്കുകയോ ചെയ്യുന്നവരായി നിങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷം ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം ഷ്രിജിൽ ഒരു നിമിഷം ഞാൻ അങ്ങോട്ട് വരാം അതിനു മുമ്പ് ശ്രീമതി രമ ഇപ്പോൾ ശ്രീ ഷാജർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ എവിടെയോ കുറേ ആളുകൾ സി പി എമ്മിന് അനുകൂല പോസ്റ്റ് ഇടുന്നു സി പി എം നേതാക്കളുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുന്നു അവർ സി പി എം ആരാധകരായി സ്വയം ചമയുന്നു അവർ കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ വെറുതെ ഇത് സ്ഥിരം ഇവർ പറയുന്ന ഡയലോഗുകളാണല്ലോ ഇത്തരത്തില് വരുമ്പോൾ സ്ഥിരമായിട്ട് അത് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇവര് ഇപ്പൊ ഷാജർ പറഞ്ഞു ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടണമെന്നും ഇതിലേക്ക് പാർട്ടി സഖാക്കൾ വീടരുത് ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ വീടരുത് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടുപോകണമെന്നും പറഞ്ഞു ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പം വടകരയിലുള്ളൊരു സംഭവം ഷാജർ ഡിവൈഎഫ്ഐയുടെ നേതാവ് മനസ്സിലാക്കണം വടകരയിലൊരു സ്ത്രീയെ കഴിഞ്ഞ ദിവസം പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്തായിരിക്കും ഇത് നടന്നത് ആരാണ് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി മെമ്പറും ഒന്ന് രണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ഏരിയ വളണ്ടിയർ ക്യാപ്റ്റൻ ഇവർ മാസങ്ങളായി ഒരു യുവതിയെ ബ്ലാക്ക് മെയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഈ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഈ രൂപത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നതെങ്കിൽ ഡിവൈഎഫ്ഐയുടെ കാര്യം വലിയ അബദ്ധമായിരിക്കും എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഈ സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുഹ ടി പി കേസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനൻ ജയിലിലായിരിക്കുന്ന സമയത്ത് അറബി വേഷത്തിൽ കള്ളക്കടത്ത് പ്രതിയായിരുന്ന മുഹമ്മദ് ഫയാസ് പോയ സമയത്ത് എന്താ സി പി എം പറഞ്ഞത് ഒരു ബന്ധവുമില്ല എന്നുള്ളതല്ലേ ഏഷ്യാനെറ്റ് അതിന്റെ വിഷ്വൽ പുറത്തുവിട്ടപ്പോഴാണ് പാർട്ടി അതിനെ സംബന്ധിച്ച് നടപ്പം മിണ്ടാൻ വേണ്ടി തയ്യാറായത് മറന്നുപോയിട്ടില്ല എന്നാമാരും ആ സമയത്തെ ഈ ആളുകൾക്ക് സി പി എം നേതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ആളുകളുമായിട്ടുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഈ തരത്തിലൊക്കെ ബന്ധങ്ങളുണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോൾ ഈ യുവാക്കളൊക്കെ ഇതിനകത്തേക്ക് വന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം തിരിച്ചറിയണം കാരണം വെച്ചാൽ ഈ ആളുകളെയൊക്കെ സംരക്ഷിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം പാർട്ടി നേതൃത്വം എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഐസക്ക് മൂന്ന് വർഷം മുന്നേ ലേഖനം ലേഖനമെഴുതിയിരുന്നു ഈ ഫേസ്ബുക്കിൽ ക്രിമിനൽ ഈ ഓൺലൈൻ മീഡിയകളിലുള്ള ഇവരുടെ സൈബർ ഇടങ്ങളിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്ത് നേട്ടമുണ്ടായി ഈ സൈബർ ഇടങ്ങളിലൊക്കെ ഉള്ള ഒരു വിഷയങ്ങൾ ഇപ്പം മുഹമ്മദ് ഷാഫിയെ പോലെയുള്ള ആളുകളെ ഹീറോകളാക്കി കൊണ്ടു നടക്കുന്ന ഒരു കാഴ്ച യുവാക്കളിലേക്ക് എത്തുന്നു ചെറുപ്പക്കാരെ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സി പി എം നിയോഗിക്കുന്നു പാർട്ടി നിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം ഈ കണ്ണൂർ ജില്ലയിലൊരു കതിരൂരിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നിരുന്നു വിനുവിന് ഓർമ്മയുണ്ടായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ് അവിടെ കോഴിക്കോട് ജില്ലയിലെ അഴിയൂരുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ രണ്ട് കൈയും മറ്റുപോയി എങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ ഈ ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരനെ കണ്ണൂർ ജില്ലയിലെ ബോംബ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് ഈ രണ്ട് ജില്ലയിലെ ആളുകൾ ഈ യുവാക്കളെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ബോംബ് നിർമ്മിക്കുന്നത് മനുഷ്യനെ കൊല്ലാനാണല്ലോ ആ മനുഷ്യനെ കൊല്ലാനുള്ള ബോംബ് നിർമ്മിക്കുന്ന ചെറുപ്പക്കാരെ ഉപയോഗപ്പെടുത്തുകയാണ് പാർട്ടി ഒരു സത്യത്തിൽ ഞങ്ങളെപ്പോലെ എൻ്റെ മകൻ്റെ പ്രായമുള്ള ചെറുപ്പക്കാരാണ് അവരെ രണ്ട് പേരുടെ കൈ അറ്റുപോയ ഈ ഫോട്ടോ കാണണം അവിനു ഇത് കാണണം ആളുകൾ ഇതാ രണ്ട് ചെറുപ്പക്കാരുടെ രണ്ട് കൈയുമില്ല ഈ കൈ എങ്ങനെയാ നഷ്ടപ്പെട്ടത് ബോംബ് നിർമ്മിക്കാൻ സി പി ഉപയോഗപ്പെടുത്തിയ ആളുകൾ അമ്മമാരുടെ കണ്ണുനീര് ചോരുമോ എങ്ങനെയാണ് അമ്മമാർക്ക് ഇതിൽ നിന്ന് സഹിക്കാൻ കഴിയുക തങ്ങളുടെ മക്കളെ ഈ പാർട്ടി പ്രവർത്തനത്തിന് വിടുന്നത് നല്ല കാര്യത്തിന് സാമൂഹ്യ ഞങ്ങളൊക്കെ നേരത്തെ പാർട്ടി പ്രവർത്തനം നടത്തിയ ആളുകളാണ് അഭിമാനമായിരുന്നു പാർട്ടി പ്രവർത്തനത്തിന് പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെയൊക്കെ പാർട്ടി എൻ്റെ അച്ഛനൊക്കെ മക്കളെ പാർട്ടി പ്രവർത്തനത്തിന് വിടുന്ന അഭിമാനത്തോടു കൂടിയായിരുന്നു വലിയ സന്തോഷമായിരുന്നു ഇന്നത്തെ രക്ഷിതാക്കൾക്ക് കണ്ണീരടക്കാൻ കഴിയുമോ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടി എടുക്കുമ്പോൾ എന്താ മറുപടി പറയാനുള്ളത് എങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത് ഇത്തരം ശ്രീമതി രമ കാരണം അടുത്ത ഇടങ്ങളിൽ വരെ ഇവരുടെ പല പരിപാടികളിലും പങ്കെടുത്ത ആളുകളെ ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നെ പാർട്ടി വിട്ടവരാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് അങ്ങനെ ആശ്വസിക്കട്ടെ